നമ്മളീ നശിച്ച നാറണക്കല്ല് കാണോന്ന് പറയില്ലേ എന്ന സംഭവം ഒരുപാട് വേർഷനുകളുള്ള ഒരു ഒരു പ്രയോഗമാണ് ഈ നാറാണക്കല് കാണുക അല്ലെങ്കിൽ നാറാണക്കല് പിടിക്കുക പിന്നെ തോണ്ടുക ഇളക്കുക പറിക്കുക പിടുങ്ങുക എന്നൊക്കെ പറഞ്ഞ് കുറേ വേർഷനുകളുണ്ട് ഇതൊരു പ്രാക്കായിട്ടും വരും അതുപോലെ തന്നെ ഒരു അവസ്ഥ സൂചിപ്പിക്കാനായിട്ടും പറയും നാരായണക്കല്ല് പിടിച്ചു പോട്ടെ എന്ന് പറയുന്നത് പറയും അതുപോലെ ഓ നാരാണക്കല് കണ്ടു അല്ലെങ്കിൽ നാരായണക്കല്ല് ഇളകി എന്ന് പറയുന്ന രീതിയിൽ പറയും നാരായണക്കല്ല് എന്ന് പറയുന്നത് നാരായണക്കല്ല് എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് അതിന് അത് ലോപിച്ചുണ്ടായതാണ് ഈ നാരായണക്കല് എന്നാണ് അതുപോലെ തന്നെ നാരായക്കല് ഉണ്ട് ഈ നാരായണക്കല്ലിന്റെ രണ്ടർത്ഥം പറയാം രണ്ടർത്ഥം പറയാം അതില് ആ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് നമ്മള് ഒരു കെട്ടിടമൊക്കെ പണിയുമ്പോൾ അതിന്റെ അസ്ഥിവാരം വാരം നിർമ്മിക്കും അതിന്റെ അടിത്തറം നിർമ്മിക്കുമ്പോൾ ഇടുന്ന മൂലക്കല്ലുണ്ടല്ലോ ആ മൂലക്കല്ല് ഫൗണ്ടേഷൻ സ്റ്റോൺ അതാണ് നാരായണക്കല്ല് എന്ന് പറയുന്നത് ആ ആചാരപരമായ ചടങ്ങുകളോടുകൊക്കെയാണ് നമ്മൾ ഈ കല്ല് സ്ഥാപിക്കുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും ഇതിന് ഈ നാരായണക്കല്ല് എന്നുള്ള പേര് വന്നത് നാരായണൻ മഹാവിഷ്ണു എന്ന് പറഞ്ഞ സ്ഥിതിയുടെ ആളാണല്ലോ ഒരേ ഇടത്തിന്റെ അതിർത്തി നിർണ്ണയിക്കാനായിട്ടിരുന്ന അതിർത്തിക്കല്ലിനും ഈ പറഞ്ഞ പോലെ നാരായക്കല്ല് അല്ലെങ്കിൽ നാരായണക്കല്ല് എന്ന് പറയാറുണ്ട് എന്തായാലും രണ്ടിൽ എന്താണെങ്കിലും അർത്ഥം വരുന്നത് നാരായണക്കല്ല് പിടിക്കുക അല്ലെങ്കിൽ നാരായണക്കല്ല് തോണ്ടുക എന്നൊക്കെ പറഞ്ഞാൽ നശിക്കുക എന്നുള്ള അർത്ഥമാണ് അതായത് സർവ്വതും നശിച്ച അവസാനം ആ നാരായണക്കല്ല് മാത്രം ആകുക എന്നുള്ളത് നാരാണക്കല്ല് കാണുക എന്നുള്ള എല്ലാം നശിച്ചിട്ട് അവസാനം മൂലക്കല്ല് മാത്രം കാണുന്ന അവസ്ഥക്കെയാണ് അല്ലെങ്കിൽ നാരായണക്കല്ല് ഇളക്കുക എന്ന് പറഞ്ഞാൽ അടിത്തറ ഇളക്കുക അടിത്തറ നശിപ്പിക്കുക എന്തിന്റെ അടിസ്ഥാനം നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് നശിച്ചു എന്നുള്ളതാണ് അർത്ഥം താങ്ക് യു